നമസ്കാരം എല്ലാവർക്കും. ഗാഡ്ജറ്റ്സ് ഫുൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആമസോൺ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് 1000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഗാഡ്ജറ്റുകളാണ്. അപ്പോൾ ഇത് 1000 രൂപ എന്ന ബഡ്ജറ്റിന് താഴെ വരുന്ന പ്രോഡക്റ്റുകളായിരിക്കും എല്ലാം. ഈ പ്രോഡക്റ്റുകളുടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആമസോണിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയ്ക്ക് പുറകിൽ ഒരുപാട് എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു എഫേർട്ടിന് നിങ്ങൾ തിരിച്ചു തരേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് റിയ പോർട്ടബിൾ നെക്ക് ഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിൽ തൂക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാനാണ്. നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോയി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഫാന് വേണം, എപ്പോഴും നിങ്ങളുടെ മുഖം വേർക്കാണ്ടിരിക്കണം, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീട്ടിൽ നിന്ന് എന്തായാലും ഒരു ഫാൻ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ പോർട്ടബിളായിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാനാണ് ഇതെന്ന് പറയുന്നത്. ഇത് രണ്ട് സൈഡിൽ നിന്നാണ് ഇതിൻ്റെ കാറ്റുകൾ വരിക. അത് നമുക്ക് 3 മോഡുകളുണ്ട്, ലോ മോഡ്, മീഡിയം മോഡ്, ഹൈ മോഡ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ LED ലൈറ്റ് അവർ അവതരിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾ രാത്രിയൊക്കെ നിങ്ങൾ ഇതിട്ടിട്ടൊക്കെ കിടക്കുന്ന സമയത്ത് വേറൊരാൾ നിങ്ങളുടെ റൂമിലുണ്ടെങ്കിൽ അയാൾക്ക് അറിയാണ്ടെന്നും ഒന്ന് തട്ടുകയോ മുട്ടുകയോ ഒന്നും ചെയ്യത്തില്ല. ഇതിൻ്റെ കൂടെ അവർ മൈക്രോ USB കേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും, റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഈ വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇപ്പോൾ കിച്ചണിൽ ഫാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതും തൂക്കിയിട്ടുകൊണ്ട് അവർക്ക് ജോലിയൊക്കെ ചെയ്യാം. അപ്പോൾ ഫേസിൽ നമുക്ക് കാറ്റും കിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയും നടക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 375 രൂപയാണ് ആമസോണിൽ. അപ്പോൾ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 400 രൂപയ്ക്കകത്ത് മാത്രം പ്രൈസ് വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗെയിമേഴ്സിന് വേണ്ടിയിട്ടാണ്, അതായത് മൊബൈൽ ഗെയിമേഴ്സിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾ മൊബൈൽ ഗെയിംസ് കളിക്കാറുണ്ട്. മൊബൈൽ ഗെയിംസ് കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഹീറ്റാവാറുണ്ട്, അല്ലെങ്കിൽ ചൂടാവാറുണ്ട്. അങ്ങനെ ചൂടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൈയൊക്കെ വേർക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂളർ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് 349 രൂപയാണ് ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. റൂലി ഫോൾഡബിൾ ഫോൺ കൂളർ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു USB പോർട്ടിൽ കണക്ട് ചെയ്ത് ഈ ഒരു ഫാന് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കിലായിട്ട് ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ലെവലിൽ അത് വർക്കാവുന്നുണ്ട്. ഭയങ്കര പെട്ടെന്ന് ഹീറ്റ് കുറയ്ക്കത്തൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ ഹീറ്റ് മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചൂട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അവരൊരു മൈക്രോ USB പോർട്ട് അഡാപ്റ്ററും കൂടി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സെക്കൻഡറി ഫോണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫോണിൽ കണക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫാന് വർത്ത് അല്ലെങ്കിൽ ഈ ഒരു കൂളർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പോർട്ടോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മൊബൈൽ ഹോൾഡറാണ്. അതായത് ഒരു മാഗ്നറ്റിക് ആൻഡ് 360 ഡിഗ്രി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ്. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺസും ഒരു ചെറിയ ടാബ്ലറ്റും ഒക്കെ നമുക്ക് ഈ ഒരു മൊബൈൽ ഹോൾഡറിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും. വളരെ നല്ല ക്വാളിറ്റിയിലാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നല്ല ബേസ്, നല്ല വെയിറ്റ് ഉള്ളൊരു ബേസ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണൊന്നും ചരിഞ്ഞ് വീഴത്തൊന്നുമില്ല. അതുമാത്രമല്ല നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക് കവറിൽ നിങ്ങൾ ഒരു ഇവർ തരുന്ന ഒരു മാഗ്നറ്റിക് സാധനം ഒട്ടിച്ച് വയ്ക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ ഹോൾഡറിലോട്ട് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വയ്ക്കാൻ പറ്റും. ലാൻഡ്സ്കേപ്പ് മോഡിൽ വയ്ക്കാൻ പറ്റും, പോർട്രേറ്റ് മോഡിൽ വയ്ക്കാൻ പറ്റും, ഏത് ആംഗിളിലും വയ്ക്കാനായിട്ട് പറ്റും. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ഫോൺ ഹോൾഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 585 രൂപയാണ്. 585 രൂപ എന്ന് പറയുന്നത് വലിയൊരു കോസ്റ്റ് അല്ല ഇതിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട്. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു അലാം ക്ലോക്കാണ്. അതൊരു ചെറിയൊരു അലാം ക്ലോക്കാണ്. 275 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 275 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു അലാം ക്ലോക്കും അതുപോലെ തന്നെ RGB ലൈറ്റുമാണ്. ഈ അലാം ക്ലോക്കിൽ നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്, ലൈറ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ആ ഒരു ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ നല്ല ലുക്കാണ് നിങ്ങളുടെ ടേബിളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. വളരെ വലിയ വില കൊടുത്തുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട, ഒരു 300 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടൈമൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. ആൻഡ് 3 AAA ബാറ്ററീസ് ആണ് ഇതിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഇടാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അലാം ക്ലോക്ക് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ഗാഡ്ജറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്.
അങ്ങനെ ഗാഡ്ജറ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോക്കറ്റിൽ തന്നെ രണ്ടും മൂന്നും ഗാഡ്ജറ്റുകളൊന്നും ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ചിലപ്പോൾ പാട്ട് കേൾക്കാനായിട്ട് ഒരു ഹെഡ്ഫോണും അതുപോലെ തന്നെ ഗെയിം കളിക്കാനായിട്ട് വേറൊരു ഹെഡ്ഫോണും, അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാനുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും പാട്ട് കേൾക്കാനായിട്ട് അവനൊരു ഹെഡ്ഫോൺ ഷെയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ഒരുപാട് ഗാഡ്ജറ്റുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി ലൈഫിൽ. ഇതെല്ലാം നമ്മുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ബാഗിലിട്ട് മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടിയാണ്. കാരണം ഇത് മൊത്തത്തിൽ അലങ്കോലമായിട്ടായിരിക്കും കിടക്കുക, എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും കിടക്കുക, അറേഞ്ച്ഡ് ആയിരിക്കത്തില്ല. 384 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഗാഡ്ജറ്റ് ബാഗാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഗാഡ്ജറ്റ് ബാഗ് എന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ട് നാപ്ടോള് പോലെ സൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, 384 രൂപയ്ക്ക് നമുക്കൊരു ഗാഡ്ജറ്റ് ബാഗാണ് കിട്ടണേ. ഈ ഒരു ഗാഡ്ജറ്റ് ബാഗിൻ്റെ അകത്ത് നമുക്ക് ഒരു 3 പാർട്ടീഷൻസ് ഉണ്ട്. ഈ 3 പാർട്ടീഷൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാഡ്ജറ്റുകൾ വയ്ക്കാനും അതുപോലെ തന്നെ ഓരോ റോളുണ്ട്. ആ ഒരു റോയ്ക്കകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വയ്ക്കാനും പറ്റും. വളരെ കംഫർട്ടബിളാണ്, വളരെ നല്ല ഫാബ്രിക്കാണ്, വളരെ ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രീം ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഗാഡ്ജറ്റ് ബാഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ഗാഡ്ജറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഗാഡ്ജറ്റ് ബാഗ് എന്നുള്ളത്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പവർ ബാങ്ക്. എല്ലാവരുടെ കയ്യിലും ഒരു പവർ ബാങ്ക് ഉണ്ടാവണമെന്നില്ല, എല്ലാവരുടെ കയ്യിലും ഒരു അത്രയും പവർ ബാങ്ക്, അതായത് ഒരു 10,000 mAh ഒരു നല്ലൊരു പവർ ബാങ്ക് വാങ്ങാനായിട്ടുള്ള ബഡ്ജറ്റും ഉണ്ടാവണമെന്നില്ല. 500 രൂപയ്ക്ക് 10,000 mAh ഒരു പവർ ബാങ്കാണ് ഞാൻ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. സിങ്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു 10,000 mAh ഒരു കോമ്പാക്ട് സൈസ്ഡ് ആയിട്ടുള്ള ഒരു പവർ ബാങ്കാണ്. നിങ്ങളുടെ കൈകളിലും നിങ്ങളുടെ പോക്കറ്റിലൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്നുകൊള്ളുന്ന ഒരു പവർ ബാങ്ക് തന്നെയാണ്. ഈ പവർ ബാങ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 USB പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു മൈക്രോ USB പോർട്ടും അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി പോർട്ടും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈവൻ 8,000 rupees പവർ ബാങ്കിൽ പോലും എനിക്ക് ടൈപ്പ് സി കിട്ടുന്നില്ല. അപ്പോൾ ടൈപ്പ് സി വരുന്ന ഒരു അടിപൊളി പവർ ബാങ്കാണ് ഈ 10,000 mAh സിങ്കിൻ്റെ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ സൈസ് വെച്ച് നോക്കുന്ന സമയത്ത് വളരെ കോമ്പാക്റ്റാണ്. നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് അത്രത്തോളം പ്രൈസ് അല്ലെങ്കിൽ അത്രത്തോളം പൈസ ഒരു പവർ ബാങ്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐക്യ എന്ന് പറയുന്ന ബിഗ്ഗസ്റ്റ് ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു ഹെഡ്ഫോൺ സ്റ്റാൻഡ് പ്ലസ് ഒരു ടാബ്ലറ്റ് സ്റ്റാൻഡാണ്. അതായത് നിങ്ങൾക്ക് ഹെഡ്ഫോണ് തൂക്കി വയ്ക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ ഐപാഡോ ടാബ്ലറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും വയ്ക്കാൻ പറ്റിയ ഒരു കിറ്റിലൻ സ്റ്റാൻഡാണ്. 380 രൂപ മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ ലിങ്ക് ഈ ഒരു പറയുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു ഹെഡ്ഫോണും വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കുറച്ച് ഹെഡ്ഫോൺസോ അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐപാഡോ വലിയ ടാബ്ലറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാന്ന് പറയുന്നത് വളരെ പാടാണ്. അത് മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റാൻഡ് വളരെ യൂസ്ഫുള്ളായിട്ട് വരും. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉറപ്പായിട്ട് വേണ്ടതാണ്. ആൻഡ് ഗെയിമേഴ്സ്, PC ഗെയിമേഴ്സിനും ഉറപ്പായിട്ട് വേണം ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വയർലെസ് ചാർജറാണ്, അല്ലെങ്കിൽ ഒരു വയർലെസ് ചാർജിങ് പാഡാണ്. നമ്മുടെ ഐഫോണോ ഗാലക്സി നോട്ടോ അല്ലെങ്കിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഏതൊരു ഡിവൈസും ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ചാർജിങ് പാഡാണ്, ഒരു വയർലെസ് ചാർജിങ് പാഡാണ്. സ്റ്റഫ് കൂൾ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഈ ഒരു പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് 5 watts, 7.5 watts, 10 watts എന്ന രീതിക്കാണ് ഇതിനകത്ത് ചാർജർ അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇതിനകത്ത് ഫാസ്റ്റ് ചാർജറും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ വയർലെസ് ചാർജിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു രീതിക്ക് തന്നെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ കയ്യിലുള്ളതിൽ ഐഫോൺ 11 മാത്രമാണ് ചാർജിങ് അല്ലെങ്കിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഐഫോൺ 11 ആണ് ഇതിനകത്ത് ചാർജ് ചെയ്യുന്നത്. ആ ഒരു ഈസി ടു യൂസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് എന്നെ വാങ്ങാനായിട്ടും എനിക്ക് യൂസ് ചെയ്യാനായിട്ടും തോന്നിയ എൻ്റെ കാരണം എന്ന് പറഞ്ഞത്. 800 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 1,000 രൂപയ്ക്കകത്ത് വരുന്ന കുറച്ച് ഗാഡ്ജറ്റുകൾ എന്ന് പറയുന്നത്. ഈ ഗാഡ്ജറ്റുകളെല്ലാം നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ആൻഡ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഓരോ പ്രോഡക്റ്റും ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗാഡ്ജറ്റ്സ് 1 മലയാളം എന്ന ഈ ഒരു ചാനലിൽ നമ്മൾ കുറച്ച് ഗാഡ്ജറ്റുകൾ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു പുതിയൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുകൊണ്ടിരിക്കും.